ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. എല്ലാവർക്കും രാജേഷ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനകത്ത് നമ്മൾ കുറേ തിയറംസ് പഠിച്ചു, ഡെഫിനിഷൻസ് പഠിച്ചു, കൊറോളറീസ് പഠിച്ചു, അങ്ങനെ കുറേ റിസൾട്ടുകൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡെഫിനിഷനാണ്, സീക്വൻസുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻ തന്നെയാണ്, മൊണോട്ടോൺ. എപ്പോഴാണ് ഒരു സീക്വൻസ് മൊണോട്ടോൺ എന്ന് പറയുക, അതിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. മൊണോട്ടോൺ, മൊണോട്ടോൺ നമ്മൾ മൊണോട്ടോൺ പഠിക്കുന്നതിന് മുൻപേ നമുക്ക് രണ്ട് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. ആദ്യത്തേതിലേക്ക് പോവാം. അതിന് നമ്മൾ ഒരു സീക്വൻസ് എടുത്തു, എക്സ് ഈക്വൽ സീക്വൻസ് എക്സ് എൻ എന്നൊരു സീക്വൻസ് എടുത്തു. ഈ സീക്വൻസിനെ ഇൻക്രീസിങ് അല്ലെങ്കിൽ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ് എന്ന് പറയണമെങ്കിൽ ഈ സീക്വൻസിലെ ടേമുകൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ഒന്നുകൂടി പറയാം, എക്സ് ഈക്വൽസ് എക്സ് എൻ എന്ന സീക്വൻസിനെ ഇൻക്രീസിങ് സീക്വൻസ് എന്നോ അല്ലെങ്കിൽ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് എന്നോ അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ്, ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഒന്നുകിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ്. സിമ്പിളായിട്ട് പറയുമ്പോൾ ഇൻക്രീസിങ് അല്ലേ. നമ്മൾ സീക്വൻസിനെ ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് ടേമുകൾ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയായിരിക്കണം: എക്സ് വൺ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ് ടു ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ് ത്രീ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സെട്ര. ഇങ്ങനെയായിരിക്കുന്ന റിലേഷൻ, അതായത് എക്സ് വണ്ണിന് ഈക്വലോ അതിന് മുകളിലായിരിക്കണം സെക്കൻഡ് ടേം എക്സ് ടു, സെക്കൻഡ് ടേമിന് ഈക്വലോ അതിന് മുകളിലോ ആയിരിക്കണം തേർഡ് ടേം. അങ്ങനെ പോകുന്ന ഈ കംപ്ലീറ്റ് ടേംസും ഈ സീക്വൻസിനകത്ത് എല്ലാ ടേംസും ഇങ്ങനെയാണ് റിലേഷനെങ്കിൽ ഈ സീക്വൻസിനെ ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയാം. അതിനെ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്ന് പറയാം, നോൺ ഡിക്രീസിങ് എന്നൊക്കെ പറയാറുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ഇൻക്രീസിങ് എന്നാണ് പറയാം. മനസ്സിലായല്ലോ. ഇനി ഈ സീക്വൻസിലെ ഈ റിലേഷൻ നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. ഇങ്ങനെ എഴുതാം. നോക്കൂ, ഇതിൽ എന്നൊരു വണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, എന്താ കിട്ടുക? എക്സ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ എക്സ് ടു ഇതാ അല്ലേ. എന്നതിന് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, എക്സ് ടു ഈസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ് ത്രീ. എന്നതിന് ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, എക്സ് ത്രീ ഈസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ് ഫോർ. അങ്ങനെ പോകും, നമുക്ക് ഇതിൽ എല്ലാ ടേമുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി പറയാം, എക്സ് എൻ എന്ന സീക്വൻസിനെ ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ് എന്ന് പറയണമെങ്കിൽ, ആ സീക്വൻസിന് ടേമുകൾ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയായിരിക്കണം: എക്സ് വൺ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ് ടു, എക്സ് ടു ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ് ത്രീ, ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ് ഫോർ, എക്സെട്ര. ക്ലിയർ ആണല്ലോ. അതായത് ഈ സീക്വൻസിനകത്ത് എല്ലാ ടേമുകളും തമ്മിൽ ഇങ്ങനെയായിരിക്കണം റിലേഷൻ. അതിനെ ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. എന്നിന് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു എക്സാമ്പിൾ എല്ലാവർക്കും അറിയാം. എക്സ് ഈക്വൽ സീക്വൻസ് എൻ, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ഉൾപ്പെട്ട സീക്വൻസ് അല്ലേ. അതായത് അതിലെ ടേംസ് നമ്മൾ എഴുതുമ്പോൾ 1, 2, 3, 4 എക്സെട്ര. ഇതൊരു എക്സാമ്പിളാണ്, ഇൻക്രീസിങ് സീക്വൻസിന് എക്സാമ്പിൾ. കാരണം നോക്കൂ, ഫസ്റ്റ് ടേമിലും സ്ട്രിക്റ്റ് ആയിട്ടും വലുതാണ് സെക്കൻഡ് ടേം, അതിന് സ്ട്രിക്റ്റ് ആയിട്ടും വലുതാണ് തേർഡ് ടേം, സ്ട്രിക്റ്റ് ആയിട്ടും വലുതാണ് ഫോർത്ത് ടേം, എക്സെട്ര. അങ്ങനെ പോകുന്നു. അതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് അല്ലേ. വേറൊരു സീക്വൻസ് നോക്കാം. നമുക്ക് ഇങ്ങനെ എഴുതാം: എക്സ് ഈക്വൽസ് സീക്വൻസ് 1, 2, 2, 3, 3, 3, 4, 4, 4, 5 അങ്ങനെ എക്സെട്ര. എഴുതുമ്പോൾ സ്റ്റേജ് മനസ്സിലായി ഉണ്ടാവും അല്ലേ. 1 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം, 2 എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം എഴുതുക, 3 പ്രാവശ്യം എഴുതുക. അങ്ങനെ ഒരു സീക്വൻസ് അല്ലേ. ഇങ്ങനെ ഒരു സീക്വൻസ്, ഇതും ഇൻക്രീസിങ് ആണ്. കാരണം ഇവിടെ ഫസ്റ്റ് ടേമിലും വലുതാണ് സെക്കൻഡ്, സെക്കൻഡ് ടേമും തേർഡ് ടേമും ഈക്വൽ. അവിടെ ഈക്വാലിറ്റിക്കും ചാൻസ് ഉണ്ട് അല്ലേ. പിന്നെ താഴാൻ പാടില്ല, പിന്നെ മുകളിൽ ഉയർന്നു പോകാനേ പാടും. ഈക്വൽ ആവാം അല്ലെങ്കിൽ ഉയർന്നു പോവാം അല്ലേ. ഇവിടെ അങ്ങനെയാണ്, സെക്കൻഡ് ടേമും തേർഡ് ടേമും ഈക്വൽ ആണ്, ഫോർത്ത് ടേം എന്താ അതിലും വലുതാണ്. അങ്ങനെ പോവാണ്. അപ്പൊ ഇത് ഇൻക്രീസിങ് സീക്വൻസിന് എക്സാമ്പിൾ ആണ്. ഇനി വേറെ പറഞ്ഞാൽ നമുക്ക് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എടുക്കാം. ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് ഈക്വൽസ് സീക്വൻസ് 2n അല്ലേ.
നമുക്ക് എടുക്കുമ്പോൾ 2, 4, 8, 6, 8 എക്സെട്ര. ഇത് ഇൻക്രീസ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ടേമിലും വലുതാണ്, സെക്കൻഡ് ടേം അതിലും വലുതാണ്, തേർഡ് ടേം അങ്ങനെ പോകും. അപ്പോൾ ഇൻക്രീസിങ് സീക്വൻസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. നമ്മളതിനെ മൊണോട്ടോണിക്കൽ ഇൻക്രീസിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ നോൺ ഡിക്രീസിംഗ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ മൊണോട്ടോണിക്കൽ ഇൻക്രീസിംഗ് അല്ലെങ്കിൽ നോൺ ഡിക്രീസിംഗ്, സിമ്പിളായിട്ട് പറയുമ്പോൾ ഇൻക്രീസിംഗ് എന്ന് പറയാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഡിക്രീസിംഗ് സീക്വൻസ് കൂടിയുണ്ട്, അതിലേക്ക് പോവാം. ഡിക്രീസിംഗിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എക്സ് ഈക്വൽ സീക്വൻസ് എക്സ് എൻ, ഈ സീക്വൻസ് ഡിക്രീസിംഗ്. ഡിക്രീസിംഗ് എന്നോ അല്ലെങ്കിൽ മൊണോട്ടോണിക്കലി ഡിക്രീസിംഗ്, മൊണോട്ടോണിക്കലി ഡിക്രീസിംഗ് അല്ലെങ്കിൽ നോൺ ഇൻക്രീസിംഗ്, നോൺ ഇൻക്രീസിംഗ് ഒന്നിങ്ങനെ ഡിക്രീസിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ മൊണോട്ടോണിക്കലി ഡിക്രീസിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ നോൺ ഇൻക്രീസിംഗ് എന്ന് പറയാം. അങ്ങനെ പറയണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആദ്യം നമ്മൾ ഇൻക്രീസിംഗ് പഠിച്ചാണ്, അപ്പോൾ അത് പ്രകാരം അത് ഡിക്രീസിംഗ് ആകുമ്പോൾ കണക്ഷൻ എന്താ വരിക, അതിൻ്റെ ടേമുകൾ ഇങ്ങനെ ആയിരിക്കണം. എക്സ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു, ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ത്രീ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ എക്സെട്ര. ഇത്രയേ ഉള്ളൂ. അതായത് ആ സീക്വൻസിലത്തെ ടേമുകൾ തമ്മിൽ ഈ റിലേഷൻ ആയിരിക്കണം. ഫസ്റ്റ് ടേമിന് ഈക്വലോ അതിന് താഴെയോ ആയിരിക്കണം സെക്കൻഡ് ടേം, സെക്കൻഡ് ടേമിന് ഈക്വലോ അതിന് താഴെയോ ആയിരിക്കണം തേർഡ് ടേം. അങ്ങനെ എല്ലാ ടേമുകളും ആ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ, എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സീക്വൻസ് ഡിക്രീസിംഗ് ആവാം അല്ലേ. ടേമുകൾ ചെറുതായി വരണം, ഇക്വലാവാം ചെറുതാവും ചെയ്യണം. എക്സ് വൺ ലെസ് ദാൻ ഓർസിൾ എക്സ് ടു, സോറി എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർസിൾ എക്സ് ടു, എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർസിൾ എക്സ് ത്രീ, എക്സ് ത്രീ ഗ്രേറ്റർ ദാൻ ഓർസിൾ എക്സ് ഫോർ എക്സെട്ര. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ സീക്വൻസ് ഡിക്രീസിംഗ് സീക്വൻസ് എന്ന് പറയും, അല്ലെങ്കിൽ മൊണോട്ടോണിക്കലി ഡിക്രീസിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ നോൺ ഇൻക്രീസിംഗ് എന്ന് പറയും. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. എക്സ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർസിക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ ഫോർ ഓൾ, ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ എന്നുള്ളത്. നമ്മൾ എന്നിന് വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർസിക്വൽ എക്സ് ടു എന്ന് കിട്ടും. എന്നിന് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ടു ഈസ് ഗ്രേറ്റർ ദാൻ ഓർസിക്വൽ എക്സ് ത്രീ എന്ന് കിട്ടും. എക്സെട്ര, അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരച്ച്. അപ്പോൾ ഇത്തരം സീക്വൻസിന് നമ്മൾ ഡിക്രീസിംഗ് സീക്വൻസ് എന്ന് പറയും. ജനറലായിട്ട് നമ്മൾ ഡിക്രീസിംഗ് സീക്വൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ മൊണോട്ടോണിക്കലി ഡിക്രീസിംഗ് എന്നോ നോൺ ഇൻക്രീസിംഗോ ഒക്കെ പറയാം അല്ലേ. അപ്പോൾ ഒരു സീക്വൻസ് ഡിക്രീസിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ആ സീക്വൻസിൻ്റെ ടേമുകൾ തമ്മിൽ റിലേഷൻ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളുകൾ എടുക്കുകയാണെങ്കിൽ, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സീക്വൻസ് എക്സ് ഈക്വൽ സീക്വൻസ് 1/n അല്ലേ. 1/n എന്ന സീക്വൻസ്, 1/n എന്ന സീക്വൻസിലെ ടേമുകൾ എങ്ങനെയാണ്, ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 1/2, തേർഡ് ടേം 1/3, 1/4 എക്സെട്ര. ഇതിലെ ടേമുകൾ ചെറുതായി വരികയാണ് അല്ലേ. ഫസ്റ്റ് ടേമിന് ചെറുതാണ് സെക്കൻഡ് ടേം, സെക്കൻഡ് ടേമിന് ചെറുതാണ് തേർഡ് ടേം, തേർഡ് ടേമിന് ചെറുതാണ് ഫോർത്ത് ടേം, അങ്ങനെ പോകുന്നത്. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് എക്സ് ഈക്വൽസ് 1/2 raised to n, 1/2 raised to n, ഇതിലെ ഫസ്റ്റ് ടേം എന്താ 1/2 വരും, സെക്കൻഡ് ടേം 1/2 square അതായത് 1/4 വരും, തേർഡ് ടേം 1/2 cube, 1/8 വരും എക്സെട്ര. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. അപ്പോൾ ഒരു സീക്വൻസ് ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേമുകൾ എങ്ങനെ ആയിരിക്കണം, എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു, എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ത്രീ, എക്സ് ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ എക്സെട്ര. അങ്ങനെ ആയിരിക്കണം. എങ്കിൽ ആ സീക്വൻസ് ഡിക്രീസിങ് സീക്വൻസ് എന്നോ അല്ലെങ്കിൽ മൊണോട്ടോണിക്കലി ഡിക്രീസിംഗ് എന്നോ അല്ലെങ്കിൽ നോൺ ഇൻക്രീസിംഗ് എന്നോ പറയാം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ മൊണോട്ടോൺ എന്താണെന്ന് നോക്കാം അല്ലേ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് മൊണോട്ടോൺ സീക്വൻസ് എന്നാൽ എന്താണ്, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഒരു സീക്വൻസ് മൊണോട്ടോൺ എന്ന് പറയണമെങ്കിൽ അത് ഒന്നുകിൽ ഇൻക്രീസിംഗ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഒരു സീക്വൻസിനെ മൊണോട്ടോൺ സീക്വൻസ് ആണ് പറഞ്ഞാൽ അത് ഒന്നുകിൽ ഇൻക്രീസിംഗ് ആയിരിക്കണം, അതായത് മൊണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആയിരിക്കണം അല്ലേ. മൊണോട്ടോണിക്കലി ഡിക്രീസിംഗ് ആയിരിക്കണം. അപ്പോൾ ഒരു സീക്വൻസ് ഇൻക്രീസിംഗ് ആണെങ്കിൽ നമുക്കതിനെ മൊണോട്ടോൺ എന്ന് പറയാം, ഡിക്രീസിംഗ് ആണെങ്കിലും മൊണോട്ടോൺ എന്ന് പറയാം. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ എക്സാമ്പിളുകളൊക്കെ, അതായത് മൊണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആകുമ്പോൾ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇൻക്രീസിംഗ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളുകളും, ഡിക്രീസിംഗ് ആകുമ്പോൾ പറഞ്ഞ എക്സാമ്പിളുകളൊക്കെ മൊണോട്ടോൺ സീക്വൻസിന് എക്സാമ്പിളുകളാണ്. അപ്പോൾ ഒരു സീക്വൻസ് മൊണോട്ടോൺ എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ഇൻക്രീസിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആയിരിക്കാം. ഇനി മൊണോട്ടോൺ അല്ലാത്ത സീക്വൻസിന് എക്സാമ്പിൾ നോക്കാം. നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സീക്വൻസ് ക്യാപിറ്റൽ എക്സ് ഈക്വൽസ് -1 raised to n, ഇത്തരം ഒരു സീക്വൻസ് എടുത്ത് നോക്കൂ. ഇതിലെ ടേമുകൾ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ടേം -1, സെക്കൻഡ് ടേം 1, തേർഡ് ടേം -1, ഫോർത്ത് ടേം 1 എക്സെട്ര. ഈ സീക്വൻസ് നോക്കുകയാണെങ്കിൽ ഇത് ഇൻക്രീസിംഗോ ഡിക്രീസിംഗോ അല്ല, ഇൻക്രീസിംഗോ അല്ലെങ്കിൽ ഡിക്രീസിംഗോ അല്ല,
കാരണം എന്താ, നമ്മൾ ഫസ്റ്റ് ടേമിന് വലുതാണ് സെക്കൻഡ് ടേം എങ്കിലും സെക്കൻഡ് ടേമിന് ചെറുതാണ് തേർഡ് ടേം. പിന്നെ അവിടുന്ന് ഈക്വലോ ഉയർന്നോ അല്ല, താഴ്ന്നു പോവുകയാണ്. മനസ്സിലായോ? അപ്പൊ അത് ഇൻക്രീസിങ് സീക്വൻസ് അല്ല, ഡിക്രീസിങ് സീക്വൻസ് ഒന്നും അല്ല, കൂടിയിട്ടും കുറഞ്ഞിട്ടും അങ്ങനെ വരികയാണ്. ആദ്യം മൈനസ് വൺ ആണ്, പിന്നെ അത് കൂടി പ്ലസ് വൺ ആയി, പിന്നെ കുറഞ്ഞ മൈനസ് വൺ ആണ്, പിന്നെ കൂടി പ്ലസ് വൺ ആണ്, അങ്ങനെ പോവാണ്. അപ്പൊ ഈ സീക്വൻസ് ഇൻക്രീസിംഗും അല്ല ഡിക്രീസിംഗും അല്ല, അതുകൊണ്ട് മൊണോട്ടോൺ അല്ല. കാരണം നമുക്കറിയാം ഒരു സീക്വൻസ് മൊണോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ഇൻക്രീസിംഗ് ആയാൽ മതി, അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആയാൽ മതി, അല്ലെ, എങ്കിൽ മൊണോട്ടോൺ എന്ന് പറയാം. പക്ഷേ ഈ സീക്വൻസ് ഇൻക്രീസിംഗും അല്ല ഡിക്രീസിംഗും അല്ല. അപ്പൊ ഈ സീക്വൻസ് എന്തൊരു എക്സാമ്പിൾ അല്ല, മൊണോട്ടോൺ എന്നുള്ള സീക്വൻസിന് എക്സാമ്പിൾ അല്ല അത്. അപ്പൊ ഈ സീക്വൻസ് നമുക്ക് പറയാൻ പറ്റും മൊണോട്ടോൺ അല്ല എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് സീക്വൻസുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഇത്തരം ഒരു സീക്വൻസ് എടുക്കുകയാണ്, ഇപ്പോ മൈനസ് ടു സീറോ വൺ, വൺ ബൈ ടു, വൺ ബൈ ത്രീ, എക്സെട്രാ, ഇത്തരം ഒരു സീക്വൻസ് എടുക്കുകയാണ്. ഈ സീക്വൻസ് എടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ സീക്വൻസ് എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഇത് മൊണോട്ടോൺ അല്ല. കാരണം എന്താ, ഇവിടെ നോക്കൂ, ഫസ്റ്റ് ടേമിലും വലുതാണ് സെക്കൻഡ് ടേം അല്ലേ, സെക്കൻഡ് ടേമിലും വലുതാണ് തേർഡ് ടേം, പക്ഷെ തേർഡ് ടേമിലും ചെറുതാണ് ഫോർത്ത് ടേം. പിന്നീട് അങ്ങോട്ടൊക്കെ അങ്ങനെയാണ് പോകുന്നത്, വൺ ബൈ ത്രീ, വൺ ബൈ ഫോർ, എക്സെട്ട, അങ്ങനെ പോകുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേമിൽ വലുത് സെക്കൻഡ് ടേം, സെക്കൻഡ് ടേമിൽ വലുത് തേർഡ് ടേം, അപ്പൊ അവിടെ ഇൻക്രീസിംഗ് ആണെന്ന് കാണാം. പക്ഷെ ഇവിടെ വെച്ചാൽ എന്ത് ചെയ്തു, അതിലും താഴെ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ്. അപ്പൊ ഈ സീക്വൻസ് മൊണോട്ടോൺ അല്ല അല്ലേ, ഈ സീക്വൻസ് മൊണോട്ടോൺ അല്ല. പക്ഷേ ഈ സീക്വൻസിന്റെ ത്രീ ടൈൽ എന്താ, അല്ലെങ്കിൽ നമ്മൾ ടു ടൈൽ എന്താ, ടു ടൈൽ സീക്വൻസ് പറയുകയാണെങ്കിൽ ടു ടൈൽ എന്താ, ടു ടൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ടു ടേംസ് ഒഴിവാക്കുക, ബാക്കി എഴുതുക അല്ലെ, വൺ, വൺ ബൈ ടു, വൺ ബൈ ത്രീ, ഈ സീക്വൻസ് എടുക്കാം. ഈ സീക്വൻസ് എന്താ, ഈ സീക്വൻസ് ഡിക്രീസിംഗ് ആണ്, ഈ സീക്വൻസ് ഡിക്രീസിംഗ് ആണ്. ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ അത് മൊണോട്ടോൺ ആണ് അല്ലെ, ഇൻക്രീസിംഗോ ഡിക്രീസിംഗോ ആണെങ്കിൽ നമുക്ക് മൊണോട്ടോൺ എന്ന് പറയാം. അപ്പോ ഇതിലെ ഫസ്റ്റ് ടു ടേംസ് ഒഴിവാക്കിയാൽ കിട്ടുന്ന ഈ സീക്വൻസ് മൊണോട്ടോൺ ആണ്. പക്ഷെ ഒന്നിച്ച് തന്ന സീക്വൻസ് മൊണോട്ടോൺ അല്ല അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിലെ ടൈൽ സീക്വൻസ്, ടു ടൈൽ സീക്വൻസ് മൊണോട്ടോൺ ആണ് അല്ലെ. ഈ സീക്വൻസ് എന്തല്ല, മൊണോട്ടോൺ അല്ല. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അൾട്ടിമേറ്റ്ലി, നമ്മൾ അൾട്ടിമേറ്റ്ലി കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ പഠിച്ചിട്ടുണ്ട് അല്ലെ. അൾട്ടിമേറ്റ്ലി കോൺസ്റ്റന്റ് ഒക്കെ എന്തായിരുന്നു, അതായത് ഒരു സീക്വൻസ് അൾട്ടിമേറ്റ്ലി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ടൈൽ സീക്വൻസ് എന്താവും, കോൺസ്റ്റന്റ് ആയിരുന്നു അല്ലെ. ഇവിടെ അൾട്ടിമേറ്റ്ലി മൊണോട്ടോണാ. എന്താ അൾട്ടിമേറ്റ്ലി മൊണോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ടൈൽ സീക്വൻസ് എന്താ, മൊണോട്ടോൺ ആണ്. ഇവിടെ ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ ടു ടൈൽ എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന സീക്വൻസ് മൊണോട്ടോൺ ആണ്. അതുകൊണ്ട് ഈ സീക്വൻസിനെ നമ്മൾ മൊണോട്ടോൺ സീക്വൻസ് എന്നല്ല പറയാ, അൾട്ടിമേറ്റ്ലി മൊണോട്ടോൺ എന്ന് പറയും. ഈ സീക്വൻസ് അൾട്ടിമേറ്റ്ലി മൊണോട്ടോൺ ആണെന്ന് പറയും. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്ന, താങ്ക് യു.